ഞങ്ങളിപ്പോഴുള്ളത് കോഴിക്കോട് മിഷ്കാൽ പള്ളിയിലാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പള്ളിയാണ് കോഴിക്കോട് മിഷ്കാൽ പള്ളി. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് 5 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം, അഥവാ നമ്മുടെ സൗത്ത് ബീച്ചിൽ നിന്നും 2 കിലോമീറ്റർ. മിഷ്കാൽ പള്ളി ഏകദേശം 800 വർഷം മുമ്പാണ് പണിയെടുത്തത്. മിഷ്കാൽ നാഗൂദ എന്ന ഒരു അറബി വ്യാപാരി കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്നു. അദ്ദേഹം വിദേശത്തേക്ക് ഒരു കപ്പൽ കണക്കിൽ ചരക്കുകൾ അയക്കുന്ന ആളായിരുന്നു. ആ കാലങ്ങളിലെല്ലാം ഈ കടൽക്കൊള്ളക്കാരുടെ ശല്യം കൊണ്ട് വളരെ പ്രയാസപ്പെട്ടിരുന്നു. അപ്പം കച്ചവടക്കാർ അവരുടെ ആരാധന സ്ഥലങ്ങളിലേക്ക് പലതും നീർച്ച ചെയ്യും. കച്ചവടം ചെയ്ത് മടങ്ങി വരാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥന. ആ നിലയ്ക്ക് 10-20 കപ്പൽ നിറയെ ചരക്കുമായി നിർത്തിയിരുന്ന മിസ്കാൽ നാഹൂദയുടെ ചരക്കും ആ കൂടത്തിൽ ആ കൊല്ലം വിൽപ്പനക്ക് പോയി. ആ സമയത്ത് അദ്ദേഹം നേർന്നതാണ് മടങ്ങി വന്നാൽ, സുഖമായി മടങ്ങി വന്നാൽ ഇവിടെ ഒരു പള്ളി വരും എന്നാണ് ഐതിഹ്യം. അതിനുശേഷം സാമൂതിരിയുമായുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂതിരിയുടെ ഒത്താശയിലുമാണ് ഈ പള്ളി നിർമ്മാണം കഴിഞ്ഞത്. പള്ളിക്കാവശ്യമായ സ്ഥലവും മറ്റും കൊടുത്തത് സാമൂതിരി ആകാനാണ് സാധ്യത പറയുന്നത്. ഏതായാലും സാമൂതിരിയുടെ ഒത്താശയോടും ഹിന്ദുക്കളും മുസ്ലിമുകളും മഹാന്മാരുമെല്ലാം ഒരുപോലെ സാമൂതിരിയുടെ കീഴിൽ ഒത്തൊരുമിച്ചു വരുന്നത് കണ്ട് അസൂയാലുക്കളായ പോർച്ചുഗീസുകാർ അവരുടെ കച്ചവടം ഇവിടെ ഉറപ്പിക്കണമെന്ന ധാരണയിൽ ഒപ്പുകൂട്ടി. പക്ഷേ സാമൂതിരിയുടെ പക്കൽ അതൊന്നും നടന്നില്ല. അവസാനം സാമൂതിരിയും പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധം മുസ്ലിമുകളും പോർച്ചുഗീസുകാരുമായി മാറി. അങ്ങനെയാണ് ഈ പള്ളിക്ക് 1550 അവർ തീ കൊടുത്തത്. അതിനുശേഷം പള്ളി പുതുക്കിപ്പണിയാൻ സാമൂതിരി ചാലിയം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത് അതിൻ്റെ മര ഉരുപ്പടികൾ കൊണ്ടുവന്നാണ് പള്ളി കേടുപാടുകൾ തീർത്തത്. അതിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും പള്ളിക്ക് മുകളിൽ ചില പണിത്തരങ്ങൾ കരിപ്പെട്ടതെല്ലാം കാണാൻ സാധിക്കും. കുറ്റിച്ചിറ ഈ പ്രദേശത്ത് ഈ പള്ളിയെടുക്കുന്നതിന് കുറേ സ്ഥലം മണ്ണിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയും സാമൂതിരി കൊടുത്ത ആ സ്ഥലമാണ് ഇന്ന് കുറ്റിച്ചിറ കുളമായി മാറിയ വിശാലമായ തടാകം. അവിടെ നിന്ന് മണ്ണെടുത്ത് ഉയർത്തി ആ ഭാഗം പള്ളിയും എടുത്തു. അതിനുശേഷം കല്ലായി പുഴയിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇന്ന് പുഴവക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വരെ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ കൂടിയായിരുന്നു ചരക്കുകളെല്ലാം കയറ്റി അടുത്തിരുന്നത്. പക്ഷേ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയ ആ തോട് വീതി തൂർക്കുകയും അതും ഒരു റോഡായി തീരുകയും ചെയ്തു അവസാനം. അങ്ങനെയാണ് പുഴവക്ക് എന്ന പേര് ഇന്നും കോഴിക്കോട് വലിയങ്ങാടിയിൽ അറിയപ്പെടുന്നത്. ഇതാണ് ഇവിടുത്തെ പല്ലക്ക് അഥവാ സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് പോക്ക് കാലിമാരിക്ക് കോടതിയിൽ കേസുണ്ടാവും. ആ സമയത്ത് അങ്ങോട്ട് പോകാനുള്ള വാഹനമാണ്. ആ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന വാഹനം ആയിരുന്നു ഈ പല്ലക്ക്. രണ്ട് ഭാഗത്തും ഓരോ ആൾക്കാർ ഇന്ന് ചുമക്കും. ഇതാണ് പല്ലക്കിൻ്റെ ഉൾഭാഗമാണിത്. ഇതിലാണ് പിന്നെ കാസിമാർ കോടതിയിലേക്കും മറ്റൊക്കെ പോയിരുന്നത് ഈ പല്ലക്കിലാണ്. ഈ
ഉദ്യാനങ്ങളുള്ളത് മിഷ്കാൽ പള്ളിയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ്. ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന കുറേ കാര്യങ്ങളാണ് മിഷ്കാൽ പള്ളിയുടെ ഏറ്റവും താഴെ നിലയിൽ നിന്നുള്ള ഓരോ ഭാഗങ്ങളും ചരിത്രങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇപ്പോഴും ഇതിൻ്റെ ഒരു ഭാഗത്തിനും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. സർക്കാർ ഓരോ സമയാസമയങ്ങളിലായിട്ട് ഇതിൻ്റെ കേടുപാടുകളൊക്കെ, ചെറിയ കേടുപാടുകൾ എന്തെങ്കിലും വന്ന സമയത്ത് അതൊക്കെ അതേ നിലയ്ക്ക് മാത്രം സംരക്ഷിച്ച് ഒരു പോന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ടും മരത്തടികൾ കൊണ്ട് ആണിത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് വലിയൊരു പ്രത്യേകത. പിന്നെ ഇത് പുതുക്കി ഏതെങ്കിലും സമയത്ത് ചെറിയ കേടുപാടുകൾ സംഭവിക്കുമ്പോഴൊക്കെ ഇത് പിന്നെ നേരാക്കുന്ന സമയത്തൊക്കെ ആ തടി ഉപയോഗിച്ച് തന്നെ, ഇപ്പോൾ തേക്കാണെങ്കിൽ തേക്ക് തന്നെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് പുതുക്കി പണി പുതുക്കി ഇതാക്കലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. വലിയ ഭാഗങ്ങൾ റിപ്പയർ ചെയ്തു പോയി. ഇതൊക്കെ കുറഞ്ഞ കത്തിയ ഭാഗമാണ്, അത് അവിടെ തന്നെ വെച്ചതാണ്. ഇവിടെ അവിടെ ഉണ്ട് ഒരു പ്രശ്നം, അഥവാ പോർച്ചുഗീസുകാർ കത്തിച്ചതാണ് അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഈ പള്ളികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് മരത്തടികൾ കൊണ്ട് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നേരെ മുകളിലായിട്ട് രണ്ട് നില കൂടി ഉണ്ട്, അതും ഇതുപോലെ തന്നെയാണ് എന്നാണ് കാസിസ്ത പറയുന്നത്. പഴയ കാലത്ത് ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാൻ പറ്റുന്നൊരു ചരിത്ര പള്ളി തന്നെയാണ് മിഷ്കാൽ പള്ളി. കൽപ്പള്ളിയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നിലക്ക് നോക്കി നിലക്ക് പിന്നെ പഴയ തടികളാണ്, പക്ഷെ നല്ല ഉറപ്പുണ്ടായതുകൊണ്ട് ഒരു പ്രശ്നം ഒരു അനക്കം കൂടി ഇല്ലാത്ത അവസ്ഥയുള്ളത്. നമ്മളൊക്കെ നിർബന്ധമായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടം. കാരണം എന്താ വെച്ചാൽ, ഈ മിഷ്കാൽ പള്ളിയിൽ ഒരുപാട് ചരിത്രങ്ങളാണ് ഉള്ളത്, ഒരുപാട് ചരിത്രങ്ങൾ. ആ ചരിത്രങ്ങൾ ഇവിടെയുള്ള മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു സംഭവം കൂടിയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൂട്ടുകുടുംബങ്ങളാണ്. ഒരു കുടുംബത്തിൽ തന്നെ 22-23 കുടുംബങ്ങളായിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 500-600 ആളുകൾ ഒരു കുടുംബത്തിൽ, ഒരു തറവാട് വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചരിത്രം ഉള്ളൊരു സ്ഥലമാണ് മിഷ്കാൽ പള്ളി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കുറേയധികം കാഴ്ചകളുണ്ട്. നമുക്ക് ചരിത്രം പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന കുറേയധികം കാര്യങ്ങളാണുള്ളത്. മിഷ്കാൽ പള്ളിയിലേക്ക് വന്ന കുറച്ച് സഞ്ചാരികളോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ എങ്ങനെ ഇവിടെ വന്നപ്പോഴുള്ള അനുഭവം എന്താണ്?
ഇങ്ങോട്ടുള്ള വഴികളൊക്കെ വളരെ എന്താണ് ഗ്രഹാതിരത്വം എന്ന് പറഞ്ഞൊരു വഴികളും പഴയ വീടുകളും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ചരിത്രത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഈ പിന്നെ മിഷ്കാൽ പള്ളിയുടെ ഓക്കെ, താങ്ക് യു. നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ നമ്മുടെ മിഷ്കാൽ പള്ളിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഏതൊക്കെ നാട്ടിൽ നിന്നാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരാറുള്ളത്? ഇവിടുന്ന് യൂറോപ്പിൽ നിന്ന് കുറേ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. പല പല രാജ്യങ്ങളിൽ നിന്ന് വന്നു പോകാറുണ്ട്. ഏത് സമയത്താണ് കൂടുതൽ ആളുകൾ വരാറുള്ളത്? വൈകുന്നേര സമയത്താണ് അതോ രാവിലെ? രാവിലെ വൈകുന്നേരം പല സമയങ്ങളിലും ഇങ്ങനെ മാറി. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? കുറ്റിച്ചിറ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തൊക്കെ കാഴ്ചകളാണ് കാണാറുള്ളത്? ഇവിടെ പള്ളി കൂടാണ്ട് അവിടെ വേറെ രണ്ട് പള്ളിയുണ്ട്. മാത്തുപള്ളി, ചുണ്ടിപ്പള്ളി, കുറേ പള്ളിയുണ്ട്. ഇവിടുത്തെ പിന്നെ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പം അതിൻ്റെ ആയിട്ട് അത് കഴിക്കാനായിട്ട് ആളുകളൊക്കെ വരാറുണ്ട്. മിഷ്കാൽ പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ